ലോകം മുഴുവനും കൊറോണ ഭീതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഉറ്റവരെയും ഒടയവരെയും കാണാതെ ലക്ഷങ്ങളാണ് മണ്ണറിഞ്ഞ് പോയത്. മനുഷ്യരെ പോലെ തന്നെ നാം താലൊലിക്കുന്ന ജീവജാലങ്ങളും കൊറോണ കഷ്ടതയിൽ ബുദ്ധിമുട്ടുകയാണ്. കൊറോണ ഭീതിയിൽ അകപ്പെട്ടുപോയ ഒരു ടുട്ടു എന്ന വളർത്ത നായയുടെ കഥയാണ് കോലഞ്ചേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. കോലഞ്ചേരിയിലെ ചെറുകുന്നത്തെ വീട്ടിൽ ജോണിന്റെ വളർത്ത നായയാണ് ടുട്ടു. ജോൺ കോവിഡ് ബാധയെ തുടർന്ന് മരണമടഞ്ഞു. ഇതിനിടയിൽ ജോണിന്റെ ഭാര്യ ആലീസും മകൾ ഡ്യൂമോളും കൊറോണ ബാധയെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാവുകയും ചെയ്തു. അതോടെ ആ വീടിന്റെ ഓമനയായ ടുട്ടു മുഴുപട്ടിണിയിലാവുകയും ചെയ്തു. കോവിഡ് ഭീതിയെ തുടർന്ന് അയൽവാസികളും ബന്ധുക്കളും വീട്ടിലേക്ക് കടക്കാൻ മടങ്ങി. തുടർന്ന് അയർലൻഡിൽ ജോലി ചെയ്യുന്ന മകൻ ദീപക്ക് അനിമൽ ലീഗൽ ഫോഴ്സിന്റെ ജനറൽ സെക്രട്ടറി ഏഞ്ചൽ നായരെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അതിനെ തുടർന്ന് അനിമൽ ലീഗൽ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ജോണിന്റെ വീട്ടിലെത്തുകയും ചെയ്തു. കോലഞ്ചേരി അനിമൽ ലീഗൽ ഫോഴ്സിന്റെ പ്രവർത്തകരായ സുരേഷ് എൻസിയും ഡോണും ചേർന്ന് ഇപ്പോൾ നായയെ പരിചരിച്ചു വരുന്നു.